എസ്ഐടുന്റെ മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യാം. എസ്ഐടുന്റെ മൊഡ്യൂൾ നമുക്ക് ഇതിൽ ടോട്ടൽ നമ്മുടെ എസ്ഐടുൽ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ത്രീ മൊമെന്റ് ഇക്വേഷൻ, സെക്കൻഡ് മൊഡ്യൂളിൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, തേർഡ് മൊഡ്യൂള് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ഫോർത്ത് മൊഡ്യൂള് കെയ്ൻസ് മെത്തേഡ്, ഫിഫ്ത് മൊഡ്യൂൾ അനാലിസിസ് ഓഫ് കർവ്ഡ് ബീംസ് ആൻഡ് സിക്സ്ത് മൊഡ്യൂൾ പ്ലാസ്റ്റിക് അനാലിസിസ്. ഇതിൽ ഫസ്റ്റ് നാല് മൊഡ്യൂളും കണക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇക്വേഷൻ ഇട്ട് കണ്ടുപിടിക്കുന്നതാണ് ത്രീ മൊമെന്റ് ഇക്വേഷനും സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡിനും തന്നെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും കെയ്ൻസ് മെത്തേഡും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡൽ നോക്കാം. മൊമെന്റ് ത്രീ മൊമെന്റ് ഇക്വേഷൻ, ത്രീ മൊമെന്റ് ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് ത്രീ മൊമെന്റ് ഇക്വേഷൻ കണ്ടിന്യൂസ് ബീംസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. പിന്നെ ഇപ്പം നമ്മൾ ഇതിനകത്ത് നമുക്കൊരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഒക്കെ വരയ്ക്കണം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്താണ് വരയ്ക്കുന്നത്. ഈ മ്യൂ ഡയഗ്രം എന്ന് പറയുന്നത് നമ്മുടെ ലോഡിംഗ് ഇല്ലേ, നമ്മുടെ ബീമിൻ്റെ സ്പാനിൽ ഏത് ലോഡിംഗ് ആണ് തന്നേക്കുന്നത്, യു ഡി എൽ ആവാം, പോയിന്റ് ലോഡ് ആവാം, ഏതാണ് വരുന്നത്, അതിന് കറസ്പോണ്ടിങ് ബെൻഡിങ് മൊമെന്റ് ആണ് ഈ മ്യൂ ഡയഗ്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കുന്ന ലോഡിനനുസരിച്ചിട്ടുള്ള. പിന്നെ സൈഡിൽ ഫിക്സഡ് മൊമെന്റ്സ് ആണോ അല്ലാതെ വേറെ വല്ല മൊമെന്റ്സ് ആണോ, സപ്പോർട്സിൽ വല്ല മൊമെന്റ്സ് ഉണ്ടോ എന്നൊക്കെ ഉള്ളതാണ് മ്യൂ ഡാഷ് ഡയഗ്രാം, മൊമെന്റ് ഡ്യൂ ടു ഫിക്സിറ്റി എന്ന് പറയും. പിന്നെ നമ്മൾ ഇനിയൊരു ഡെറിവേഷനിലോട്ടാണ് പോകുന്നേ. ഡെറിവേഷൻ നമുക്ക് അങ്ങനെ പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് അതിൻ്റെ ഇക്വേഷൻ മാത്രം മതി. സോ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ പോവാം. അതിനു മുന്നേ ഞാൻ ഓരോ സംഭവം എന്താന്ന് പറയാം. ഇപ്പം എ ബി സി എന്നൊരു ബീം ഉണ്ടെങ്കിൽ ബീൻ്റെ ലോഡ് കാരണം ഇത് ഇച്ചിരി താന്നു എന്ന് പറയുമ്പോൾ സാഗ് ചെയ്തു, ഇങ്ങനെ സപ്പോർട്ട്സ് സാഗ് ചെയ്തു എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എച്ച് സി ബി ആണ് നമ്മുടെ റെഫറൻസ് ലൈൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സി നമ്മുടെ സപ്പോർട്ട് സി തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് സി, സപ്പോർട്ട് എ തൊട്ട് ആ ബിയുടെ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എൽ വൺ, ബി തൊട്ട് എ വരെ സി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എൽ ടു. പിന്നെ എ ബി ബീമിൻ്റെ ഐ എന്ന് പറയുന്നത് ഐ വണ്ണും ബി സി ബീമിൻ്റെ ഐ എന്ന് പറയുന്നത് ഐ ടു. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഞാൻ ഇക്വേഷൻ പറയാം, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. നമുക്കിവിടെ വേണ്ട നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എം എ എൽ വൺ ബൈ ഐ വൺ പ്ലസ് ടു എം ബി എൽ വൺ ബൈ ഐ വൺ പ്ലസ് എൽ ടു ബൈ ഐ ടു പ്ലസ് എം സി എൽ ഇൻറ്റു എൽ ടു ബൈ ഐ ടു ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ് എ വൺ എക്സ് വൺ ബൈ എൽ വൺ ഐ വൺ മൈനസ് സിക്സ് എ ടു എക്സ് ടു ബൈ എൽ ടു ഐ ടു പ്ലസ് സിക്സ് ഇ എച്ച് എ ബൈ എൽ വൺ പ്ലസ് സിക്സ് ഇ എച്ച് സി ബൈ എൽ ടു. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പല കണ്ടീഷൻ ഓരോ വാല്യൂ സീറോയോ വേറെയോ ഒക്കെ ആയി പോവും. നമുക്ക് ഞാൻ ഇന്നിപ്പം ഓരോ ടേംസ് ഒന്നും കൂടെ പറഞ്ഞുതരാം. എം എ എം ബി എൻ സി എന്താണെന്ന്, എം എ എം ബി എം സി എന്ന് പറയുന്നത് എ എം എ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് എൻ്റെ അവിടെ വരുന്ന മൊമെന്റ് വല്ല ഉണ്ടെങ്കിൽ, സീറോ ആണെങ്കിൽ ഇത് ഇവിടെ തന്നെ വരും, അല്ലെങ്കിൽ വല്ല ഉണ്ടെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ആ വാല്യൂ അനുസരിച്ച് ഇന്ന് മുകളിൽ കയറും. അപ്പം എം എ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് എയിലുള്ള മൊമെന്റ്, എം ബി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ബിയിലുള്ള മൊമെന്റ്, എം സി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് സിയിലുള്ള മൊമെന്റ്. എൽ വൺ ഒക്കെ ഞാൻ പറഞ്ഞു, എ ടു ബിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എൽ വൺ, ബി ടു സിൻ്റെ ഇടയിലാണ് എൽ ടു, എ ബിയുടെ ഐ വൺ, എ സിയുടെ ഐ ടു, എച്ച് എ എച്ച് സി ഒക്കെ പറഞ്ഞു. ഇനി നമ്മുടെ ആ ഇക്വേഷനിൽ നമുക്ക് എന്താണ് ആവശ്യം, എ വൺ എക്സ് വൺ എ ടു എക്സ് ടു. അപ്പോൾ എ വണ്ണും എ ടുവും എക്സ് ടു ഒക്കെ എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ എ ബി ബീമിൻ്റെ അകത്ത് ഒരു ലോഡ് ഒക്കെ ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ അത് കാരണം ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഞാൻ എ ബിയിലും ബി സിയിലും വരയ്ക്കും. ഇതിപ്പോൾ ഒരു പാരബോളയാണ് നമുക്ക് എടുക്കാം. ആ എ ബി സ്പാനിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് എ വൺ, അതിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ആണ് എക്സ് വൺ, അതുപോലെ തന്നെ ബി സി സ്പാനിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് എ ടു, അതിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഫ്രം സപ്പോർട്ട് സി. അത് ശ്രദ്ധിച്ചോണം. എ വണ്ടെ എക്സ് വണ്ടെ കേസ് പറഞ്ഞാൽ സപ്പോർട്ട് എ എന്നും എക്സ് ടു എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് സി എന്നും, എന്ന് പറയുമ്പോൾ റൈറ്റ് എൻഡിൽ നിന്നും ലെഫ്റ്റ് എൻഡിൽ നിന്നും ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ആണ് എക്സ് വണ്ണും എക്സ് ടു. അപ്പം എല്ലാ ടേംസുമായി നമ്മുടെ ഇതിലെ
ഇനി നമുക്ക് അപ്ലൈ ഇക്വേഷനപ്പം എന്തൊക്കെയാണ് ടേംസ് എന്ന് നോക്കാൻ മനസ്സിലായി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. പിന്നെ ഇതിൻ്റെ തന്നെ പല കേസസ് ഉണ്ട് കേട്ടോ, ഈ ഇക്വേഷൻസിൻ്റെ തന്നെ. ലൈക്ക് ഇപ്പോൾ ഐ വണ്ണും ഐ ടു ഈക്വൽ ആണെങ്കിൽ ബോട്ടം എല്ലാം ഐ ആവും, എന്നിട്ട് ആ ഐ എല്ലാം കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം, കട്ട് ചെയ്യാൻ പറ്റുന്ന അവിടെയൊക്കെ. പിന്നെ അല്ലാതെ ഇപ്പം സാഗിങ് ഇല്ല, എല്ലാം അപ്പുള്ള എത്ര ലോഡ് അപ്ലൈ ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞാൽ ഈ എച്ച് എ എച്ച് എ ഒക്കെ സീറോ ആയി. അപ്പം ഈ രണ്ട് ടേം ഇല്ലാതൊക്കെ ആവും. ഇതൊക്കെ പിന്നെ ഓരോ കണ്ടീഷൻ വരുമ്പോൾ അല്ലേ, സോ ഓരോ കണ്ടീഷൻ്റെ ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട, ഈ ബേസിക് ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. എന്നിട്ട് ഇത് നമ്മൾ പല കണ്ടീഷൻസിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഡ്രോ ആ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം, ഈ തന്നേക്കുന്ന ബീമിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കണം. എം എ ബി സി എല്ലാ റോളർ സപ്പോർട്ടാണ്, ഫുള്ള് യു ഡി എല്ലാണ്, 20 kN പെർ മീറ്ററിൻ്റെ. എ ബിയുടെ ലെങ്ത് 5 m, ബി സിയുടെ ലെങ്ത് 4 m. അപ്പോൾ നമ്മുടെ ഹിഞ്ച്ഡ് സപ്പോർട്ടോ റോളോ സപ്പോർട്ടോ ഒക്കെ ആണെങ്കിൽ എം എ എന്ന സപ്പോർട്ട് മൊമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അങ്ങ് അറ്റത്തുള്ള മൊമെൻറ്റ്സ്, സപ്പോർട്ട് മൊമെൻറ്റ്സ് സീറോ ആയിരിക്കും. നമ്മുടെ അസംഷൻസ് ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ താരും നമ്മൾ എപ്പോഴും എന്താ റോളറോ ഹിഞ്ച്ഡോ ആണെങ്കിൽ സപ്പോർട്ട് മൊമെൻറ്റ്സ് നമ്മൾ സീറോ ആയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ എം എ ഇസ് ഈക്വൽ ടു സീറോ, എം സി ഇസ് ഈക്വൽ ടു സീറോ, എന്നിട്ട് ഇ ഐ എന്ന് പറഞ്ഞ സാധനം കോൺസ്റ്റൻ്റ് ആണ്, സാഗിങ് ഒന്നുമില്ല, അതാണ് എച്ച് എ ഇസ് ഈക്വൽ ടു സീറോ, എച്ച് സി ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ, എം എ സീറോ എം സി സീറോ, അത് പോയി. അപ്പം അടുക്കുള്ള ടേം മാത്രമേ ഉള്ളൂ, 2 mb L1/I1 + L2/I2 ഇസ് ഈക്വൽ ടു എച്ച് എ എച്ച് സി സീറോ. അപ്പോൾ ഈ രണ്ട് ടേമും പോയി. പിന്നെന്താ ഉള്ളത്, -6 a1 x1 / L1 i - 6 a2 x2 / L2 i. ഇവിടെ ഐ വണ് ഐ ടു ഒന്നും ഇല്ല, സോ എല്ലാം ഐ തന്നെയാണ്. ഈ ഐ ഐ എല്ലാം നമുക്ക് വെട്ടിക്കളയാം. അപ്പം ഈ ഇക്വേഷനിൽ ഈ നമുക്ക് എം ബി കണ്ടുപിടിക്കണം. പെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കാൻ നമുക്ക് എം ബി വേണം. എം ബി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് a1 x1 ഉം a2 x2 ഉം വേണം. അപ്പം ഞാൻ a1 x1 എന്ന് പറഞ്ഞാൽ എന്താ, എ ബി ബീമിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ആണ് ഈ സ്പാനിലുള്ള. അപ്പോൾ ഈ സ്പാനിൽ 20 kN/m യു ഡി എല്ലുണ്ട്, 5 m ലെങ്ത്തിൽ. യു ഡി എല്ലാണെങ്കിൽ ഇതിങ്ങനത്തെ ഒരു ഇതേ പാരബോളിക് ഷേപ്പാണ് വരുന്നത്. ഇതിൻ്റെ ഹയ്യസ്റ്റ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് WL²/8 ആണ് യു ഡി എല്ലിൻ്റെ കേസിൽ. ഇപ്പോൾ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഡ് 20 kN, L² എന്ന് പറഞ്ഞാൽ 5 m / 8. 20 × 5² / 8 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഈ ഫുൾ ഓർഡിനേറ്റ് കിട്ടും. ആൻഡ് ഇതിൻ്റെ ഏരിയ, A1 എന്ന് പറയുന്നത് ഏരിയ എന്ന് പറഞ്ഞാൽ പാരബോള ആയതിനാൽ അതിൻ്റെ ഏരിയ 2/3 × ഈ ഓർഡിനേറ്റ് ഇൻറ്റു L1. L1 എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ടോട്ടൽ L1. അതാണ് നമ്മുടെ A1 എന്ന് പറഞ്ഞാൽ. A2 എന്ന് പറഞ്ഞാൽ എന്താണ്, ബി സി സ്പാനിൻ്റെ യു ഡി എൽ ആണ്, ചെ യു ഡി എൽ അല്ല, ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്തോളാം, 2/3 × ഹയസ്റ്റ് ഓർഡിനേറ്റ് ഇൻറ്റു ഈ ബോട്ടം ഡിസ്റ്റൻസ്. ഹയസ്റ്റ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് WL²/8, W എന്ന് പറഞ്ഞാൽ 20, L എന്ന് പറഞ്ഞാൽ ആ സ്പാൻ ഓഫ് ദ ബീം ബൈ 8 ചെയ്യുന്നു. നമുക്ക് A1 ഉം A2 ഉം. ഇനി X1 ഉം X2 ഉം വേണം. X1 എന്ന് പറഞ്ഞാൽ എയിൽ നിന്നാണ് എടുക്കേണ്ടത്, X2 എന്ന് പറഞ്ഞാൽ ഫ്രം സി എന്ന്. എന്താണ്, ഫ്രം ദ ലെഫ്റ്റ് സൈഡാണ് എയിൽ എടുക്കേണ്ടത്, പിന്നെ സി എന്ന് പറഞ്ഞാൽ ഫ്രം ദ റൈറ്റ് സൈഡ് എടുക്കണം. അപ്പം X1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് തൊട്ട് ഹയസ്റ്റ് ഓർഡിനേറ്റ് അല്ലെങ്കിൽ എൻ്റെ സെൻട്രോയിഡ് വരുന്ന ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അല്ലേ ത്രൂ ഔട്ട് ദ ബീം. ഇവിടെ 20 kN ആണ് ഫുൾ ഉള്ളത്. അപ്പോൾ എന്താണ്, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ X1 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, നടുക്കാണ്. അപ്പോൾ X1 എന്ന് പറഞ്ഞാൽ 5/2. ബി സിയുടെ കേസിലും കറക്റ്റ് നടുക്കാണ്, അതുകൊണ്ട് 4/2. അപ്പോൾ നമ്മുടെ എല്ലാ ടേംസും നമുക്ക് കിട്ടി. നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു, എം ബി കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതിനെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കണം. ഇപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു ഇതെന്ന് പറയുന്നത് നമ്മുടെ യു ഡി എൽ, നമുക്ക് ഗിവൺ ലോഡ് ഏതാണോ അതാണ് ഈ വരച്ചേക്കുന്ന ടോപ്പിലുള്ള സാധനം. ആൻഡ് ഈ കിടക്കുന്ന ട്രയാങ്കിളാണ് നമ്മുടെ സപ്പോർട്ട് മൊമെൻസിൻ്റെ സാധനം. അപ്പം ഇതെന്ന് പറയുന്നത് WL²/8 ഉം WL²/8 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇതുകൊണ്ട് ഇതുവരെയുള്ള ഓർഡിനേറ്റും ഈ ഓർഡിനേറ്റും നമ്മൾ കണ്ടുപിടിച്ചു. ഇതിൻ്റെ WL 62.5 ഉം 40 നമ്മൾ കണ്ടുപിടിച്ചില്ലേ, ആ രണ്ട് ഓർഡിനേറ്റ് കണ്ടുപിടിച്ചു. അത് നമ്മൾ ആദ്യം യു ഡി എൽ വരച്ചു.
അതിനുശേഷം നമ്മൾ എം എ എം ബി എം സി വരയ്ക്കണം. എം എ സീറോ ആണ്, അപ്പം അത് സീറോ. എം ബി എന്ന് പറയുന്നത് നമ്മൾ ഇതേ ഇക്വേഷനിലിട്ട് ഇവിടെ കണ്ടുപിടിച്ചു, ആ വാല്യൂ എത്രയാണോ അതെടുത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം എം സി എന്ന് പറഞ്ഞാൽ സീറോ, സ്ട്രെയിറ്റ് വരച്ചു. ഇത് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പം ഈ സപ്പോർട്ട് മൊമെന്റ്സ് നെഗറ്റീവും നമ്മുടെ യു ഡി എ നമ്മുടെ അല്ലാതെ അപ്ലൈഡ് ലോഡിംഗ് പോസിറ്റീവ് ആണെന്നാണ് എടുക്കുന്നത്. എന്നാൽ സാഗിങ് പോസിറ്റീവും ഹോഗിങ് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവും നെഗറ്റീവും കൂടെ ഇൻ്റർഫിയർ ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്ന സ്ഥലത്ത് അത് ക്യാൻസൽ ആയിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഏരിയകളൊന്നും ഷെയ്ഡ് ചെയ്യാത്തത്, അല്ല എക്സ്ട്രാ ഉള്ള ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ യു നമ്മുടെ സപ്പോർട്ട് അല്ലല്ലോ, ബീമിൽ തന്നേക്കുന്ന ലോഡൊക്കെ എൻ്റെ താഴെയുള്ള ബെൻഡിങ് മൊമെൻ്റ് അവിടെ പോസിറ്റീവും സപ്പോർട്ട്. ഇതിൻ്റെ കാരണം വെച്ചാൽ എം എ എം ബി എം സിയുടെ ഡയഗ്രത്തിൽ നമ്മൾ നെഗറ്റീവും കൊടുക്കും, ഓവർലാപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഒന്നും കൊടുക്കത്തില്ല. ഇതാണ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം. എന്തെങ്കിലും ഡൗട്ട് വരയ്ക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ദെൻ അടുത്ത നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലോട്ട് പോകാം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, എം എ ബിയും ബി സിയും ആയിട്ട് രണ്ട് സ്പാൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പം ഞാൻ മൊമെൻ്റ് അബൌട്ട് ബി എടുക്കുകയാണെങ്കിൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക നമ്മൾ എന്ത് ചെയ്യും, ബെൻഡിങ് മൊമെൻറ്റ് എടുക്കും. ബെൻഡിങ് മൊമെൻ്റ് എന്നല്ല, മൊമെൻ്റ് അബൌട്ട് എടുക്കും. അപ്പം എന്താണ്, ഞാൻ മൊമെൻ്റ് അബൌട്ട് ബി എടുത്തു. മൊമെൻ്റ് അബൌട്ട് ബി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നടുക്കൂടെ ഒരു സെക്ഷൻ ഇങ്ങോട്ട് വരച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ റൈറ്റ് സൈഡ് നോക്കുമ്പം ഇവിടെ എന്താണ് ആർ എ വരും, സീൻ്റെ ഇവിടെ ആർ സി വരും. അപ്പം ഞാൻ ബെൻഡിങ് മൊമെൻ്റ് അബൌട്ട് ബി, എന്നിട്ട് ഞാൻ ഈ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കി. ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ എന്താ, ആറ് ഇൻറ്റു ഫൈവ് മൈനസ് വരാൻ എന്താ യു ഡി എല്ലിൽ താഴോട്ടാണ് മൈനസ് 20 ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ബൈ ടു. അതല്ലേ ഇവിടെ ചെയ്തേക്കുന്നത്, ആറ് ഇൻറ്റു ഫൈവ് മൈനസ് 20 ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ബൈ ടു എന്നാണ് 2.5 ഇസ് ഈക്വൽ ടു എം ബി. ഇനി എം ബി എന്തോന്നാണ്, മൈനസ് 52.5 അല്ല. അത് നമ്മളിത് എൻ്റെ ഇവിടെ എം ബി നമ്മൾ ഓൾറെഡി ഇവിടെ ഇക്വേഷനിലിട്ട് കണ്ടുപിടിച്ചു, നമുക്ക് മൈനസ് 52.5 എന്ന് കിട്ടി. അത് ഈക്വൽ ടു എം ബി എന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ആ ഇക്വേഷനിൽ നിന്ന് ആറെ കണ്ടുപിടിക്കുക. അതുപോലെ നമ്മുടെ സെക്ഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കുക, കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താണ്, ആർ സി ഇൻറ്റു ഫോർ മൈനസ് 20 ഇൻറ്റു ഫോർ ഇൻറ്റു ഫോർ ബൈ ടു ഇസ് ഈക്വൽ ടു എം ബി എന്ന് കിട്ടും. ആദ്യം നമ്മൾ ആർ സി കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ആർ എ ആർ സി കിട്ടി. ഇനി ആർ ബി വേണം. ആർ ബി കിട്ടാൻ മൊമെൻ്റ് അബൌട്ട് എയോ സിയോ എടുത്താൽ മതി. അപ്പോൾ മൊമെൻ്റ് അബൌട്ട് മൊമെൻ്റ് എടുക്കാതെ നമുക്ക് കണ്ടുപിടിക്കാൻ ടോട്ടൽ ലോഡ് വെച്ചിട്ട് ആർ എ പ്ലസ് ആർ ബി പ്ലസ് ആർ സി അല്ലേ, ഐ സി ഈക്വൽ ടു 20 ഇൻറ്റു 9 അല്ലേ ടോട്ടൽ ലോഡ്. ആർ എ ആർ സി നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർ ബി കിട്ടില്ലേ, അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നമുക്ക് ആർ ബിയും കിട്ടി. അപ്പം നമുക്ക് ആർ എ ആർ ബി ആർ സി കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ എക്സ് ഡിസ്റ്റൻസ്. ആക്ച്വലി നമ്മൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ കണ്ടുപിടിക്കണമെന്നില്ല, എന്നാലും എങ്ങനെയാണ് ഞാൻ പറയാം. നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം അപ്പോൾ ആർ എ എന്ന് സ്റ്റാർട്ട് ചെയ്തു. ആർ എയുടെ വാല്യൂ എത്രയാണ്, 39.5 കിലോ ന്യൂട്ടൺ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ ലോഡ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് യു ഡി എൽ ആണ് തന്നിട്ടുള്ളത്. യു ഡി എൽ എന്ന് പറയുമ്പോൾ ഗ്രാജു താഴോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. എന്നിട്ട് ആർ സി എത്രയാണെന്ന് നോക്കുക. ആർ സി നമുക്ക് തന്നേക്കുന്നത് 26.875 ആണ്, അതവിടെ ഇരിക്കട്ടെ. നമ്മളത് ആദ്യം ഈ ആർ എ വരച്ചു, ആർ എ വരച്ച് ഇവിടെ വെച്ചു. ഇനി യു ഡി എൽ എന്ന് പറയുന്നതാണ് ആ എ ബിയിൽ ഫുള്ള് 20 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിൻ്റെ യു ഡി എൽ ഉണ്ട്. അപ്പോൾ 20 ഇൻറ്റു എ ബിയുടെ സ്പാൻ ചെയ്യുമ്പം ടോട്ടൽ എ ബിയിലുള്ള ലോഡ് കിട്ടത്തില്ലേ. 20 ഇൻറ്റു ഫൈവ് എന്ന് പറയുമ്പം 100. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ 100 നമ്മൾ കുറയ്ക്കും. ആ ലോഡ് ഇങ്ങനെ ഗ്രാജുവലി കുറയുന്ന യു ഡി എൽ ആയതുകൊണ്ട് ഗ്രാജുവലി കുറച്ച് നമ്മൾ ബി വരെ കൊണ്ടുവരും. ബിയിൽ കൊണ്ടുവന്നിട്ട് ആർ ബിയുടെ വാല്യൂ നോക്കും. ആർ ബി എത്രയാണ്, 113.625. അവിടെ നിന്ന് നേരെ ആഡ് ചെയ്യും, 113.625 വരെ ആഡ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ 113.625 അല്ല, ഇത് തൊട്ട് ഇത്രയും, ഈ ടോട്ടലാണ് 113.625 എന്ന് പറയുന്നത്, അല്ലാതെ ഒറിജിൻ തൊട്ടല്ല. ഇനി ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് അവളെന്താണ് അടുത്ത നമ്മുടെ ബി സി സ്പാനിൽ വല്ല ലോഡുണ്ടോയെന്ന് നോക്കും. അപ്പോൾ യു ഡി എല്ലാണ്, അപ്പോൾ ഗ്രാജുവലി ആണ് ഡിക്രീസ് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ലൈനാണ്.
അപ്പോൾ എന്താണ് 20 × 4 ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത് അല്ലേ. ബി സി സ്പാനിൽ 4 മീറ്റർ ആണ്. അപ്പോൾ 20 ചെയ്യണം. 18 നമ്മൾ മൈനസ് ചെയ്ത് ഇവിടെ വരെ മൈനസ് ചെയ്ത് വരച്ചു. അപ്പോൾ നമുക്ക് ആർ സിയുടെ ഇവിടെ എത്തി. സീൻ്റെ ഇവിടെ നിന്ന് ആർ സി ആഡ് ചെയ്യുമ്പം എന്താണ് ഇത് കറക്റ്റ് 0 അല്ലെങ്കിൽ പോയിൻറ്സിൻ്റെ വ്യത്യാസമേ വരാവും. കറക്റ്റ് 0 വന്ന് നിന്നാൽ നമ്മുടെ നമ്മൾ ചെയ്ത അനാലിസിസ് കറക്റ്റാണ് എന്നാണ് എൻ്റെ അർത്ഥം. 0 വന്ന് നിന്നില്ല എങ്കിൽ അത് എവിടെയോ നമ്മുടെ എന്താണ് തെറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഞാൻ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒന്നും കൂടെ പറയാം. ആറയുടെ വാല്യൂ എത്രയാണോ അതെടുക്കുക. പിന്നെ നമ്മുടെ ലോഡിങ് ഇതിൽ എത്ര ഉണ്ടെന്ന് നോക്കുക. യു ഡി എൽ ആയതുകൊണ്ട് ഗ്രാജ് ട്രൂ ഔട്ട് ഇതുണ്ട്. അപ്പോൾ എന്താണ് ഗ്രാജുവലി ഡിക്രീസിങ് ആണ്. താഴോട്ട് വരയ്ക്കുക, ആർ സി ആർ ബി വരെ വരയ്ക്കുക, എന്നിട്ട് നമ്മുടെ ആർ ബിയുടെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യുക. അത് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ നിർത്തുക. എന്നിട്ട് ആർ സി എന്ന് പറയുന്നത് പിന്നെ എന്താണ് ബി സിയിൽ ഏതൊക്കെ ലോഡുണ്ട്, യു ഡി എല്ലാണ്, അതൊന്നുകൊണ്ട് ഗ്രാജുവലി കുറയും. അത് നേരെ ആർ സി വരെ പോവുക. എന്നിട്ട് അവിടെ നിന്ന് ആർ സി ആഡ് ചെയ്യുക. ലാസ്റ്റ് നമ്മുടെ ഇനിഷ്യൽ എന്താണ് ഒറിജിനൽ വന്ന് സ്റ്റോപ്പ് ആവണം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം സ്റ്റോപ്പായാൽ നമ്മൾ ചെയ്തേക്കുന്ന അനാലിസിസ് കറക്റ്റാണ്, ഇല്ലെങ്കിൽ എവിടെയോ തെറ്റി എന്നാണ് അർത്ഥം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതെ ഇങ്ങനെ ഒരു കേസ് വരികയാണ്. എ ബി സി നമ്മുടെ എ ബി സ്പാൻ ബി സി സ്പാന്. എ ബിയിൽ 120 kN ലോഡ് ആക്ട് ചെയ്യുന്നു കറക്റ്റ് നടുക്ക്. എന്നുള്ള കോൺസെൻട്രേറ്റഡ് ലോഡ് ബി സി സ്പാനിൽ യു ഡി എൽ. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു റഫ് ഫിഗർ വരയ്ക്കും. മ്യൂ ഡയഗ്രാം എന്ന് പറയുമ്പോൾ തന്നേക്കുന്ന ലോഡിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ്. കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് വരുമ്പോൾ എന്താണ് പോയിന്റ് ട്രയാങ്കുലർ ഷേപ്പാണ്. അതിൻ്റെ മാക്സിമം ഓർഡിനേറ്റ് എന്ന് പറയുന്നത് WL/4. W എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 120, L എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ലെങ്ത് 3/4, അതാണ് ഈ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ. ബി സി എന്ന് പറഞ്ഞാൽ യു ഡി എൽ ആണ്, അതുകൊണ്ട് ഒരു പാരാബോളിക് ഷേപ്പാണ്. 40 അതിൻ്റെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് WL²/8 ആണ്. ഇനി A1 എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഓഫ് ദ ട്രയാങ്കിളും A2 എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഓഫ് ദ പാരബോളയും ആണ്. അപ്പം ട്രയാങ്കിളുടെ ഏരിയ എന്താ? 1/2 BH. പാരബോളയുടെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചു 2/3 × ഈ ഹയസ്റ്റ് ഓർഡിനേറ്റ് × ടോട്ടൽ ലെങ്ത്. അപ്പം നമ്മൾ 3 മൊമെൻറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് HA=0, HB=0, I1=2. ഇത്രയും ക്വസ്റ്റ്യനിൽ തന്നു. അപ്പം നമ്മൾ 3 മൊമെൻറ്റ് ഇക്വേഷൻ എഴുതണം. MA/L1/I1 + 2MB/L1/I1 + L2/I2 −6 A1x1/L1-6 A2x2/L2I2 + സോറി ഇവിടെ ഒരു MC + L2I2 കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ HA HC ഇതൊന്നും വരത്തില്ല, കാരണം അത് 0 ആണ്. ഇത് ഹിഞ്ചറല്ല, റോളർ സപ്പോർട്ടാണ്. അപ്പം ഇവിടെ മൊമെൻ്റ് ഒന്നുമില്ല. അപ്പം MA MC എന്താണ്? 0. അപ്പം നമുക്ക് എന്താണ് 2MB L1 + L2 −6 A1x1/L1 −6 A2x2/L2. അപ്പം നമുക്ക് L1 ഒക്കെ അറിയാം. L1 എന്ന് പറഞ്ഞാൽ AB വരെയുള്ള ലെങ്ത്ത് 1.5 + 1.5 = 3 BC L2 എന്ന് പറയുന്നതും 3. ഇനി അപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ അറിയേണ്ടത് A1 അറിയണം, A2 അറിയണം, X1 അറിയണം, X2 അറിയണം. അപ്പം A1 എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ചെയ്യുക. A2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയ ഓഫ് ദ പാരബോള 2/3 × EWL²/8 × ഈ ടോട്ടൽ ലെങ്ത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ A1 A2 ആയി. X1 എന്ന് പറഞ്ഞാൽ A ന്ന് ഈ നടുക്ക് വരെയുള്ള ഡിസ്റ്റൻസ് കറക്റ്റ് 1.5. A2 എന്ന് പറയുന്നത് ഇതിന് നടുക്ക് വരെയുള്ള ഡിസ്റ്റൻസ് 1.5, 3 പകുതി 1.5. എല്ലാ വാല്യൂസുമായി ഈ അപ്ലൈ ചെയ്യുക. MB മൊമെൻറ്റ് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം അപ്പോൾ നമ്മുടെ മ്യൂ ഡാഷ് എന്നുമ്പോൾ സപ്പോർട്ട് മൊമെൻറ്റ്സ് മാത്രമുള്ള എന്താണ് MA 0, MC 0, MB എന്ന് പറയുന്നത് −56.25 kN/m. എന്നിട്ട് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പം എഫക്റ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ഒക്കെ കണ്ടുപിടിച്ച് വെക്കുന്നത് നല്ലതാ. അഥവാ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്തുള്ള എഫക്റ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ഒക്കെ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഈ നമ്മുടെ എഫക്റ്റീവ് ടോട്ടൽ ബെൻഡിങ് മൊമെൻ്റ് എന്ന് ഈ പറയുന്ന ഈ ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്
ഈ എ വൺ ഈ എ ടു ഇല്ലേ, ഇത് വരച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ മറ്റേ എം എ ബിയുടെ ട്രയാങ്കിൾ സൂപ്പർ ഇമ്പോസ് ചെയ്തത്. എന്നിട്ട് ആവശ്യമില്ലാത്ത സ്ഥലമൊക്കെ ബ്ലാങ്ക് ആയിട്ടിടുക, ബാക്കിയൊക്കെ ഷെയ്ഡ് ചെയ്യാം. ഇനി മാച്ചേക്കാം, അതാകുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയായിട്ട് മനസ്സിലാവും. സൂപ്പർ ഇമ്പോസ് ചെയ്ത് ഞാൻ വരയ്ക്കുമ്പം ഇത് ക്യാൻസൽ ആയിപ്പോ, ഇത് ഇവിടെ പോസിറ്റീവ് ആണ്, അപ്പോൾ നമ്മൾ ഈ ഏരിയ ഷെയ്ഡ് ചെയ്യണം, ഈ ഏരിയ ഷെയ്ഡ് ചെയ്യണം, പിന്നെ ഈ ഏരിയയും ഷെയ്ഡ് ചെയ്യണം. ഇവിടെ ഷെയ്ഡിങ് കഴിഞ്ഞു, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെയിറ്റ് എ മിനിറ്റ്, ഓക്കെ, ഇനി നമ്മൾ ഓ സോറി സൂപ്പർ ഇമ്പോസ് ചെയ്ത് വരച്ചു എം ബി. ഇനി ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലം 120 കിലോമീറ്ററിന് താഴെയുള്ള ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു പോയിൻ്റിലെ മൊമെൻറ്റ് എത്രയാന്ന് ചോദിച്ചാൽ ഇത് തൊട്ട് ഇത് വരെയാണ്. അതാണല്ലോ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ, കാരണം ഈ പോർഷൻ ക്യാൻസൽ ആയി പോയില്ലേ. അപ്പോൾ ഈ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഈ എഫക്റ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആണ്. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ടോട്ടൽ ബെൻഡിങ് മൊമെൻ്റിൽ നിന്ന് ഇത് തൊട്ട് ഇതുവരെയുള്ള ഹൈറ്റ് നമ്മൾ എന്താണ് കുറച്ചാൽ മതി. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. വിച്ച് ഇസ് 1.5 ഇസ് ഈക്വൽ ടു ഈ ടോട്ടൽ ഡിസ്റ്റൻസ് -56.25 കിലോന്യൂട്ടൺ ബൈ ഈ ടോട്ടൽ ഡിസ്റ്റൻസ്. ഇത് എത്രയാണ്? സോറി, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് മുകളിലെത്തി പോയിന്റ് ഇ. അപ്പോൾ ട്രയാങ്കിൾ എ ഇ ബി സിമിലർ ട്രയാങ്കിൾ എ ഡി എസ്. അപ്പോൾ എന്താണ്? ഡി എസ് ബൈ എ എസ് ഇസ് ഈക്വൽ ടു ഇ ബി ബൈ എ ബി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് ചെയ്യുമ്പം നമുക്ക് എക്സ് വൺ എക്സ് ടു, അതെ എക്സ് വണ് എക്സ് ടു ഒക്കെ കിട്ടും. എക്സ് വൺ എക്സ് ടുവിൻ്റെ ആ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതുതൊട്ടുള്ള ആ ഒരു എന്താണ് വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ ടോട്ടൽ വാല്യൂന്ന് അത് കുറച്ചാൽ നമുക്ക് അവിടുത്തെ എഫക്റ്റീവ് മൊമെൻ്റ് കിട്ടും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഈ ടോട്ടൽ ഓർഡിനേറ്റിൽ നിന്ന് ഈ ഹൈറ്റ് കുറച്ചു. ഈ ഹൈറ്റ് നമുക്ക് എങ്ങനെ കിട്ടും? സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് കിട്ടും. ഇത് ഇച്ചിരി ക്ലാരിറ്റി കുറവാണ് ഇങ്ങനെ ലാബ് സ്ക്രീനിലായതുകൊണ്ട്. ഫോൺ സ്ക്രീനിൽ ഒന്ന് എടുത്ത് സൂം ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. ഈ ലാബ് സ്ക്രീനിൽ ഇത്രയും സൂംഡേ കിടക്കുന്നതുകൊണ്ടാണ്. ഇത് ഇവിടെ എക്സ് വൺ, ഇത് എക്സ് ടു. അങ്ങനെ എഫക്റ്റ് സ്ട്രെസ് കണ്ടുപിടിക്കുക, ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ആയി. ഇനി അടുത്ത എന്താണ്? ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ നമ്മൾ ആർ എ ആർ ബി ആർ സി കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എ ബി എന്നൊരു സെക്ഷനും ബി സി എന്നൊരു സെക്ഷനായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അതെന്തിനാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നടുക്കൂടെ ഒരു സെക്ഷൻ വരച്ചാലും ഞാൻ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് അല്ലേ നോക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ റൈറ്റ് സെക്ഷനെ സെപ്പറേറ്റ് വരച്ചു, ലെഫ്റ്റ് സെക്ഷനെ സെപ്പറേറ്റ് വരച്ചു. എന്നിട്ട് എൻ്റെ ഈ ബീമിൽ ഞാൻ ആർ എ ആർ ബിയും സോൾവ് ചെയ്തു. ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു 120 കിലോ ന്യൂട്ടൺ, അതൊരു ഇക്വേഷൻ. പിന്നെന്താണ്? ആർ മൊമെൻ്റ് അബൌട്ട് ബി എടുത്തു എന്ന് പറഞ്ഞാൽ ആർ എ ഇൻറ്റു ഈ ടോട്ടൽ ഡിസ്റ്റൻസ് -120 ഇൻറ്റു ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു എം ബി. എം ബി എന്ന് പറയുന്നത് നമ്മൾ, ഞാനിപ്പം എ ബി സെക്ഷനിൽ ക്ലോക്ക് വൈസ് ആണ് എടുത്തെങ്കിൽ ബി സി സെക്ഷനിൽ ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കുക. അങ്ങനെ ഓപ്പോസിറ്റ് വേണം എടുക്കാൻ, അത് നോട്ടീസ് ചെയ്തോണം. അതിനനുസരിച്ച് സൈൻ കൺവെൻഷൻ കൊടുക്കുക. അപ്പം ഞാൻ ദി ഇവിടെ ക്ലോക്ക് വൈസാണ് കൊടുത്തത്. അപ്പം എന്തോന്നാണ് നമ്മുടെ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആർ എ ഇൻറ്റു 3 -120 ഇൻറ്റു 1.5 പ്ലസ് എം ബി ഇസ് ഈക്വൽ ടു 0 എന്ന് ഇടുക. അപ്പം എല്ലാ വാല്യൂസ് വരെയും ആർ എ കിട്ടും. അതുപോലെ ആർ ബി വെച്ചിട്ട് ആർ സി ഇൻറ്റു 3 +40 × 3 × 1.5 മൈനസ് എം ബി ഇസ് ഈക്വൽ ടു 0 നമുക്ക് ആർ സി കിട്ടും. ആർ എ ആർ സിയും കിട്ടി. ആർ എ ആർ സിയും കഴിഞ്ഞാൽ ആർ ബി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മൊമെൻ്റ് വെച്ചെടുക്കാം, അല്ലെങ്കിൽ ആർ എ പ്ലസ് ആർ ബി പ്ലസ് ആർ സി ഇസ് ഈക്വൽ ടു എന്താണ് ഈ 120 + 40 × ഈ ഡിസ്റ്റൻസ് അല്ലേ, 40 × 3. അപ്പോൾ ഈ ടോട്ടൽ ലോഡ്, അപ്പോൾ ആർ എയും ആർ സിയും നമുക്ക് കിട്ടി. ഇനി ആർ ബിയും കൂടെ മതി. അപ്പം നമുക്ക് ആർ ബി കിട്ടി. ഇത് നേരത്തെ പോലെ തന്നെ ഒരറ്റത്തും തുടങ്ങുക. ആർ എയുടെ വാല്യൂ എത്ര? 41.25. അത് വരച്ചു. എന്നിട്ട് നമ്മൾ ലോഡ് നോക്കുക. ആർ ഈ വാല്യൂ എന്താണ്, ഇതിൻ്റെ ഹാഫ് ഡിസ്റ്റൻസ് വരുന്നവരെ ഒരു വ്യത്യാസമില്ല, ഒരു ലോഡും ഇല്ല ഇവിടെ. അപ്പോൾ ആ 120 കിലോ ന്യൂട്ടൺ വരെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. കാരണം യു ഡി എല്ലാണെങ്കിലാണ് താഴോട്ട് പോകുന്നത്. ഇവിടെ കോൺസെൻട്രേറ്റിലൂടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. 120 കിലോന്യൂട്ടൻ്റെ തുമ്പ എന്താ, നമ്മൾ 120 കിലോന്യൂട്ടൻ കുറയ്ക്കണം.
കുറച്ചുകൊണ്ട് അത് 41.25 നമ്മൾ 120 കുറയ്ക്കുന്നതുകൊണ്ടാണ് 78.75 വരുന്നത്. നേരെ കുറച്ചു അവിടെ എത്തി. പിന്നെ അടുത്ത ലോഡ് ചേഞ്ച് ഉണ്ടാകുന്ന ആർ ബിയിലാണ്. അതുവരെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ പോയി ആർ ബിയുടെ വാല്യൂ എത്രയും നോക്കി 157.5 ഷൂട്ട് അപ്പ് മുകളിലെത്തി. ഇനി നെക്സ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബി സി സെക്ഷൻ നോക്കാം. ബി സി സെക്ഷൻ നോക്കുമ്പോൾ മൊത്തം യു ഡി എൽ ആണ്. അപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് താഴോട്ട് ആർ സി വരെ. അത് എത്ര കുറയ്ക്കേണ്ടത്? 40 ഇൻറ്റു ഈ ടോ ഡിസ്റ്റൻസ് 3 ചെയ്യുക, 120 കുറയ്ക്കുക. 120 നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കുറച്ചു ആർ സിയിലെത്തി. എന്നിട്ട് നമ്മൾ ആർ സിയുടെ വാല്യൂ ആഡ് ചെയ്യുക, അപ്പം അത് സീറോയിൽ വരും. സീറോയിൽ വരുമ്പോൾ നമ്മുടെ വാല്യൂ എന്താണ്? കറക്റ്റ് ആണ്. ഇതാണ് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ്. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം.